it. Freddy, Freddy. Ara, ഷോ ബോസ് വിളിച്ചതായിരുന്നോ? പേടിച്ചു പോയി. ദാ വരുന്നോ? ചേ, വരുന്നെന്ന് പറഞ്ഞിട്ട് ആ മണ്ടൻ ഫ്രെഡി എവിടേക്ക് പോയി? ഇവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഫ്രെഡി, ദാ വരുന്നോ ബോസ്? ചേ, എടോ ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ. എന്താ ബോസ് കാര്യം? ഒരു കാര്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടുന്നില്ല, അത് തന്നെയാ കാര്യം. ഓ, ഇതാണോ കാര്യം? ഇതെന്താ കാര്യമല്ലേ? വഴക്കിടാതെ കാര്യം പറയൂ ബോസ്. ആ, അങ്ങനെ വഴിക്കുവാ. എടോ, ഇതെന്താണെന്ന് അറിയാമോ? പിന്നെ ഇത് ടൂൾ ബോക്സ്. ഇതെന്തിനാണെന്ന് അറിയാമോ? ടൂൾ ബോക്സ്? ടൂൾ ഇട്ട് വെക്കാൻ? അല്ല, അതല്ല. ഞാനിപ്പോ ഇതെടുത്തത് എന്തിനാണെന്ന് അറിയാമോ എന്നാ ചോദിച്ചത്? ബോസിന്റെ വണ്ടി കേടായി കാണും, ഞാൻ നന്നാക്കി തരാം ബോസ്. എന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് ബോസ് ഈ ടൂൾ ബോക്സുമായി നടക്കുന്നത്? എടോ, ഒരു വണ്ടി കേടുവരുത്തണം, അതിനാണിത്. കേടുവരുത്താനോ? ഏത് വണ്ടി? നല്ല തമാശ തന്നെ. കഴുതയെ പോലെ ഇളിക്കാതെ ഫ്രെഡി, പിടിക്ക്. എനിക്കോ? ഇതെന്തിനാണ് ബോസ് എനിക്ക് തന്നത്? താൻ ഇപ്പൊ തന്നെ സ്കൂളിൽ ചെല്ലണം. സ്കൂളിലോ? സോറി ബോസ്, ഈ പ്രായത്തിൽ അവരെന്നെ സ്കൂളിൽ ചേർക്കില്ല. തന്നെയുമല്ല, സ്കൂളിലേക്ക് പോകുമ്പോൾ വേണ്ടത് ബാഗ് ആണ്, ടൂൾ ബോക്സ് അല്ല. ദൈവമേ, ഇതിലും വലിയ മണ്ടൻ സ്വപ്നങ്ങളിൽ മാത്രം. ഫ്രെഡി, പഠിക്കാനല്ല നിന്നെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്. ഓ, മനസ്സിലായി. ഞാൻ സ്കൂളിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കണം അല്ലേ? വണ്ടി കേടുവരുത്തുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഫ്രെഡി, എന്നിട്ട് സംസാരിക്ക്. താൻ ആരും കാണാതെ സ്കൂളിൽ പോവണം. അത് നടക്കില്ല ബോസ്, വഴിയിൽ ആളുകളൊക്കെ കാണും. വഴിയിൽ ആളുകൾ കണ്ടോട്ടെ, കുഴപ്പമില്ല. സ്കൂളിൽ ചെന്നിട്ട് ആരും കാണാതെ സ്കൂൾ ബസിന്റെ ബ്രേക്ക് തകരാറിലാക്കണം. എന്നിട്ട് വേണം ബസിന്റെ ഡ്രൈവർ എന്റെ തലമണ്ടി ഇടിച്ചു പൊളിക്കാൻ. നല്ല കാര്യമായി. അതിനല്ലേ പറഞ്ഞത് ആരും കാണാതെ ചെയ്യണമെന്ന്? അത് വേണോ ബോസ്? ആരെങ്കിലും കണ്ടാലോ? നിന്റെ വിധിയാണെന്ന് കരുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ബോസ് തന്നെ ചെയ്താ മതി. ഫ്രെഡി, അല്ല, ഞാൻ തന്നെ ചെയ്യാം. സൂക്ഷിക്കണം, ആരും കാണരുത്. മണ്ടത്തരം ചെയ്തു വെച്ചിട്ട് ആരെങ്കിലും കണ്ടാൽ എന്നെ കുറ്റം പറയരുത്. ദൈവമേ രക്ഷിക്കണേ, ആരും കാണാതെ ഇവിടം വരെ എത്തി. ഇനി ആരും കാണാതെ നോക്കണേ. ഭാഗ്യം, ആരും കണ്ടില്ല. ഇനി പണി തുടങ്ങാം. എന്റെ ബോസിനെ സമ്മതിക്കണം. ഏത് സമയവും ആ പിള്ളേരെ കൊടുക്കാനുള്ള വഴി ആലോചിച്ചാണ് നടപ്പ്. എന്തെങ്കിലും ഒന്ന് ശരിയാവുന്നുണ്ടോ? ഇല്ല, ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു. ഇന്റർവൽ, ദൈവമേ, ഞാൻ സമയം നോക്കിയില്ലല്ലോ. സെയിം വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു അല്ലേ ലാമി? നാശം, ഇവന്മാർ ഇവിടെ തന്നെ വന്നല്ലോ, വേറെ എവിടെയും സ്ഥലം കണ്ടില്ലേ. ഇന്നത്തെന്നല്ല, എല്ലാ ദിവസത്തെ ക്ലാസ്സും വളരെ നല്ലതായിട്ടാ എനിക്ക് തോന്നാറ്. എനിക്കും. ഓ, അത് വീട്. എന്നിട്ടാണോ മിസ് ക്ലാസ് എടുക്കുമ്പോ സെയിം ഡെസ്കിൽ തലവെച്ച് ഉറങ്ങുന്നത്? അതെന്താന്ന് അറിയില്ല ലുവായ്. മിസ് നന്നായി ക്ലാസ് എടുക്കുമ്പോ ആ ഒരു സുഖത്തിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. ഓഹോ, അതൊരു തരം അസുഖമാണല്ലോ സെയിം. അതെ, ഉടനെ നല്ലൊരു ഡോക്ടറെ കാണണം. ഡോക്ടറെ അല്ല കാണേണ്ടത്, പിന്നെ ആരെയാ? പപ്പയെ. പപ്പയെ കണ്ട് നിന്റെ ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞാ ആ നിമിഷം പപ്പയത് മാറ്റി തന്നോളും. അയ്യോ, ചതിക്കല്ലോ ആയി, ഇനി ഞാൻ ക്ലാസ്സിൽ ഉറങ്ങില്ല, സത്യം. ഇതുപോലെ എത്ര സത്യം നിന്റെ നാവിൽ നിന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു സെയിം. ഇത് സത്യമായിട്ടുള്ള സത്യമല്ലാമി, സത്യം. ഏ, സത്യമായിട്ടുള്ള സത്യമോ? അത് കൊള്ളാം. ഇവരെത്തിനെ ഇവിടെ വന്നിരിക്കുന്നത്? വേറെ വല്ല എടുത്തു പോയിരുന്നോടെ? മനുഷ്യൻ ഇവിടെ കിടന്ന് തീ തിന്നുകയാ. ലുവായ്, സെയിം, നമ്മുടെ സ്കൂൾ ബസിനടിയിൽ രണ്ട് കാലുകൾ. അയ്യോ, എവിടെ? ശരിയാ, ഇനി ചിലപ്പോ ഡ്രൈവറുകൾ ബസിനടിയിൽ കിടന്ന് ഉറങ്ങുന്നതായിരിക്കോ, അല്ലെങ്കിൽ ഇനി ബസിന് കാലം വെച്ചതായിരിക്കുമോ? മണ്ടത്തരം പറയാതെ സെയിം, അത് ഡ്രൈവറുകൾ അല്ല, മറ്റാരോ ആണ്. അത് കണ്ടുപിടിക്കണം. അതെ, നമുക്ക് മിസ്സിനോട് പറഞ്ഞാലോ? വെയിറ്റ്, എനിക്ക് തോന്നുന്നത് വല്ല കള്ളനുമാണെന്നാ. വെയിറ്റ് വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട ലാമി, നമുക്ക് പോവാം. കള്ളനാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. ഹാപ്പി വിളിച്ചാലോ? യെസ്, അത് കൊള്ളാം. ഉഗ്രൻ ഐഡിയ, വാ. പോയോ നാശങ്ങൾ? ഭാഗ്യം എന്നെ കണ്ടില്ല.
ഇനി ഇന്റർവെൽ കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കണം. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്, എന്താ എന്തുണ്ടായി? ഹാപ്പി കിഡ്, ആ ബസ്സിനടിയിൽ ഒരാൾ കിടക്കുന്നു, കള്ളനാവുമോ? ഓഹോ, ശരിയാണല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. അമ്പടാ ഫ്രെഡി, ഇവനെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ടൂൾ ബോക്സ് ഉണ്ടല്ലോ. ബ്രേക്കിംഗ് സിസ്റ്റം തകരാറിലാക്കാൻ വന്നതാണ് ദുഷ്ടൻ. അവനെ വെറുതെ വിട്ട ശരിയാവില്ല, വഴിയുണ്ട്. അതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ആ കിടക്കുന്നത് മഹാനായ ഫ്രെഡിയാണ്. ചിലപ്പോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാൻ വന്നതായിരിക്കും. അതെ കൂട്ടുകാരെ, അയാൾ വലിയൊരു കുഴപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളുടെ സ്കൂൾ ബസിന്റെ ബ്രേക്ക് നശിപ്പിക്കാനാ അയാൾ വന്നത്. ഓ ഗോഡ്, അവനെ വിടരുത് ഹാപ്പി കിഡ്, ഇപ്പൊ തന്നെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കി. അതെ, അത് തന്നെയാ വേണ്ടത്. വല്ലാത്തൊരു ദുഷ്ട തന്നെ. ശരിക്കും ദുഷ്ടൻ ഫ്രെഡി അല്ലല്ലോ, ഫ്രെഡി ഇതിനായി നിർബന്ധിച്ച് പറഞ്ഞു വിട്ട മറ്റൊരാളില്ലേ? അതെ, ആ ഡഗ്ലസ്. ശരിയാ, കൊടുക്കുമ്പോ ആ ഡഗ്ലസിന് നാലെണ്ണം കൊടുക്കണം. പക്ഷെ ഹാപ്പി കിഡിന് ഡഗ്ലസിന് തൊട്ടരികിൽ എത്താൻ കഴിയില്ലല്ലോ. അതെ, പക്ഷെ വഴിയുണ്ട്. നിങ്ങൾ സാധാരണ പോലെ സ്കൂൾ വിട്ട ബസ്സിൽ കയറണം. അയ്യോ, ബ്രേക്ക് പോയ ബസ്സിലോ? ഞാനില്ല. ശരിയാ, അപകടമാ. ഞാനുള്ളപ്പോഴോ? നിങ്ങളുടെ ജീവൻ ഈ ഹാപ്പി കിഡ് അപകടത്തിലാക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതല്ല. എങ്കിൽ ധൈര്യമായി ബസ്സിൽ കയറണം, ഞാനല്ലേ പറയുന്നത്. എന്റെ ദൈവമേ, ഇത്രയും പേടിച്ചൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആ പിള്ളേര് കാണാതെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യം. ഏ, ഫ്രെഡി ഓടി വരികയാണല്ലോ, പിന്നിൽ നാട്ടുകാർ കാണുമോ? എങ്കിൽ കണക്കായി. ഇല്ല, ആരുമില്ല, ഫ്രെഡി മാത്രം. ബോസ്, സക്സസ്, സക്സസ്. ഞാൻ അക്കാര്യം വളരെ ഭംഗിയായി ചെയ്തു. ഗുഡ് 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 ജോബ് ഫ്രെഡി. ഇതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോവുകയാണ്. ഓ, അതൊന്നും വേണമെന്നില്ല ബോസ്, ഇതൊക്കെ എന്റെ കടമയല്ലേ. അങ്ങനെ പറയരുത് ഫ്രെഡി, എന്റെ സമ്മാനം സ്വീകരിച്ചേ പറ്റൂ. ഈ ബോസ് എന്നെ സ്നേഹിച്ചു കൊല്ലും. ശരി, സമ്മാനം തന്നോളൂ ബോസ്. ഓക്കേ, ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ സമ്മാനവുമായി വരാം. പണമായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ, അതുമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഡ്രസ്? നോ, പണം തന്നെ ആയിരിക്കും. അത് കിട്ടിയിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ. ഇതാ ഫ്രെഡി, ഈ സമ്മാനം സ്വീകരിക്കൂ. ഒരു കഷ്ണം ബ്രെഡ് മുഴുവനും കഴിച്ചോളൂ. ബ്രെഡാ? ഈ ഉണക്ക ബ്രെഡാണോ സമ്മാനമായിട്ട് തരുന്നത്? കഷ്ണം, ഞാൻ എന്തൊക്കെയോ ആശിച്ചു പോയി. സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ല, അത് തരുന്നവരുടെ മനസ്സാണ് കാണേണ്ടത് ഫ്രെഡി. പെട്ടെന്ന് കഴിക്കൂ, നമുക്ക് പോവാനുണ്ട്. എവിടെ? സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്ന ആ മനോഹര ദൃശ്യം നമുക്ക് കാണണ്ടേ? പിന്നെ കാണണം. എങ്കിൽ വാ. ഇത് അപകടമാവുമോ? എനിക്ക് പേടിയാവുന്നു. ഒട്ടും പേടിക്കാതെ, ഹാപ്പി ഉണ്ടാവും നമ്മുടെ രക്ഷയ്ക്ക്. അതെ, ധൈര്യമായിട്ട് കയറാം. പേടിച്ചിട്ട് എന്റെ കൺട്രോൾ പോകുന്നു ലാമി. സ്പീഡ് കൂടട്ടെ, നിർത്താൻ നോക്കുമ്പോൾ ബ്രേക്ക് പോയ കാര്യം അറിഞ്ഞ് ഡ്രൈവർ ഫൂളാവും. അയ്യോ, ബ്രേക്ക് പോയി, ബസിന്റെ ബ്രേക്ക് പോയി. ആരും പേടിക്കരുത്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ബസ് നല്ല വേഗത്തിലായി, നല്ലൊരു അപകടം പ്രതീക്ഷിക്കാം. ആ പിള്ളേരുടെ കാര്യം പോക്ക. ഇതെങ്ങോട്ട് ബസ് പോകുന്നത്? കുന്നിൻ മുകളിലേക്കോ? ഹാപ്പി വന്നില്ലല്ലോ. ഏ, ബസ് പറക്കുന്നു. അയ്യോ ബോസ്, റോഡില്ല, ബ്രേക്ക് ഇട്. ഏ, അയ്യോ.